ഇത് എവിടെ ആരാടി നടക്കുക? ഒരു കാര്യത്തിന് അന്വേഷിച്ചാ കാണില്ല. താൻ ഇത് ആരുടെ മുഖത്ത് നോക്കിയാ നടക്കണേ? ആ പാറക്കുട്ടി എവിടെ? ഇന്ന് നല്ല തണുപ്പാ. ആ കുന്ത എടുത്ത് കാലിൽ വെച്ച് കാണും, കേട്ടില്ല ഒന്നും കേട്ടില്ല. ഇപ്പൊ കേക്കാം. ഇതേ കടുമാങ്ങിയാ, നല്ല ഭരണിയാ. കാർക്കിടപ്പുണ്ടോ? നല്ല മൂക്കടപ്പുണ്ട്. പിന്നെ ഇവിടത്തെ എല്ലു കോച്ചും തണുപ്പ് കാരണം ജലദോഷവും ഉണ്ട്. മൈസൂരാന്റെ വണ്ടിയല്ലേ വരുന്നത്? ഏത് മൈസൂരാ? അല്ലെങ്കിൽ ഞാൻ തന്നെ അടിച്ചോളാം, അതാ നല്ലത്. എന്റെ ഗുരുവായൂരമ്മേ, മൈസൂരാൻ ഒറ്റ തൊഴിക്ക് മൂന്ന് പേരുടെ കീഴ് നാപി ചവിട്ടി തകർത്തവനാ. ആ കേസും കൂട്ടം കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിട്ടേ ഉള്ളൂ. ഞാൻ എസ് ഐയെ വിളിക്കട്ടെ. തനിക്ക് ഈ ചന്തക്കേഴികളുമായിട്ട് എന്താ ഏറാടി ഇടപാട്? ഏ, അങ്ങനൊന്നുമില്ല. കത്തി കാട്ടി കാശ് മേടിക്കാൻ വന്നതാവും. എന്തെങ്കിലും കൈനീട്ടം കൊടുത്ത് വിട്ടേക്കാം. വിഷുവല്ലേ. അല്ല, ഇതാരും മൈസൂരാനോ? എന്തായി രാത്രിയില്? അല്ല, രാവിലെ അകത്തോട്ട് നല്ല കാപ്പി എടുക്കാം. ഇരിക്കാൻ വന്നതല്ല ഞാൻ. എന്തിനാ ഈ ചങ്ങല? ഞാൻ പറയട്ടെ, അങ്ങൊന്നൊരു നല്ല കാര്യത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുക, അതിനിടയിൽ കയറി ശകുനം മുടക്കരുത്. എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ തുക പറഞ്ഞോളൂ. അല്ല, ക്യാഷോ ചെക്കോ ഏതാ സൗകര്യം? എന്നാ തോട്ടത്തിൽ ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ അത് അങ്ങനോട് പറഞ്ഞാ മതി. അല്ല, അങ്ങനെ എനിക്കാരുടെയും ജോലിയും കാശും ഒന്നും വേണ്ട. വേണ്ടേ? അങ്ങനെ വേണ്ടെന്ന് ഉടക്കാൻ തന്നെ വന്നേക്കണത്. ഈ നാട്ടിലെ കുട്ടി റൗഡികൾക്ക് പണം കൊടുത്ത് ജീവിക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ ഭരതമ്മനോട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കൊടുക്കണേ അവനോട്. ഞാൻ തന്നെ പറയണു, അവനൊരു അണലി മൂർക്കനാ. പറയാം. നിങ്ങളുടെ ഇളയമോനെ ഞാനും മാർക്കറ്റ് വെച്ചൊന്ന് കോർത്തു. കത്തിക്ക് കുത്തിയതാ, 7 സ്റ്റിച്ചിട്ടു. ഒരു പേനാക്കത്തിയുടെ ബലത്തില പാലക്കാരനായ ഞാൻ മൈസൂരാനായത്. മാർക്കറ്റിലിട്ടിട്ട് എന്നെ തല്ലരുതെന്ന് മുതലാളി എന്നെ പ്രിൻസിനോട് പറയണം. എന്റെ വില കളയരുത് മുതലാളി. ഇത് ഇവിടുത്തെ പ്രിൻസിന്റെ തന്നെ സൈക്കിൾ ചെയിന. അവന്റെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോ അവൻ ഇവിടെ ഇല്ല കണ്ടോ. അവൻ എവിടെയും പോയിട്ടില്ല, തോട്ടത്തിലുണ്ടാവും. ഉണ്ടായ നല്ലത് കേട്ടോ. ഏറാടി, ഓ, ആ നശിച്ച കാറും കിട്ടി വലിച്ച് അവൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ താൻ നോക്കണം. ആ, അങ്ങനെ വല്ലതും ഉണ്ടായെന്ന് അറിഞ്ഞാൽ. ഏ, കാർ റേസ് എന്ന് പറഞ്ഞ പ്രിൻസിന് ഭ്രാന്ത. അല്ല, വെറുപ്പാ വെറുപ്പാ. അവൻ എങ്ങോട്ടും പോവില്ല. മേലാൽ കാർ റേസിന് പോവില്ല എന്ന് എന്റെ തലയിൽ തൊട്ടാ സത്യം ചെയ്തത്. നേരെ നെറിയുള്ളവനാ എന്റെ കുട്ടി. ഇനി വണ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. രണ്ടു ദിവസം ശരിക്കും സൂചിച്ചില്ലേ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു. എന്താണെന്നറിയോ, കൊച്ചച്ചനെ നിങ്ങൾ അത്രക്ക് ഇഷ്ടമാ. ഞങ്ങൾക്ക് കൊച്ചച്ചനെ ഇഷ്ടം. അപ്പോ നമ്മളിപ്പോ വീട്ടിൽ ചെന്നാ എവിടെ പോയെന്ന് ചോദിച്ചാ എന്ത് പറയും? നമ്മള് കാർ റേസിലാ പോയതെന്ന് പറയും. ആ, നല്ല പാർട്ടിയാ ഞാൻ കൊണ്ടുപോയത്. മനസ്സിലായി, വീട്ടിൽ ചെന്നോണ്ട് അപ്പൂപ്പനോട് നമ്മള് കാർ റേസിനല്ല പോയതെന്ന് പറയണം അല്ലേ? നല്ല ഭാവിയുണ്ട്. എടാ, നമ്മൾ ഒരിടത്തും പോയില്ല, നമ്മൾ ഫാം ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? ഫാം ഹൗസിൽ തന്നെ അത്രേ ഉള്ളൂ. മിണ്ടിപ്പോവരുത്. ചങ്ങാരി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് അമിതാഭ് ബച്ചൻ ഒരു ഹിന്ദി സിനിമയിൽ പാടിയിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ പലതും പാടാം, കാരണം അയാൾക്ക് നിന്നെ പോലെ തല്ലിപ്പൊളി ചങ്ങാതി കാണില്ല. എടാ, ചീഞ്ഞ കോഴിക്കേസിന് ഞാൻ 2 മാസം ഗോതമ്പ് ഉണ്ടായിരുന്ന അകത്ത് കിടന്നപ്പോ നീ പുറത്ത് കോഴിക്കാലെന്ന് സൂക്ഷിക്കായിരുന്നല്ലേ. നീ ഒന്ന് ചുവന്ന് തുടുത്തല്ലോ. ചുവന്ന് തുടുത്തല്ല, അവമാനിച്ച് പഠിപ്പിച്ചതാ. എങ്ങനെ പഠിപ്പിക്കായിരിക്കും? കോഴി വസന്ത പിടിച്ച കോഴികളെ നീ കോൾഡ് സ്റ്റോറേജ് വഴി നാട്ടുകാരെ കൊണ്ട് തിരിച്ചില്ലേ? നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്ന നീ സ്വന്തം കൂട്ടുകാരനെ കൈവിട്ടു അല്ലേ? എടാ, 5000 രൂപ കോടതി പിഴ കെട്ടി വെച്ച ആരാ? ഏ, നിന്റെ തന്തയാ. നീ കാണിക്കുന്ന പോക്കിൽത്തരങ്ങൾക്ക് ഞാൻ പിഴം കെട്ടി വെക്കണം, പിന്നെ നിന്റെ കൂടെ വന്ന് ജയിലിൽ റൂം ഷെയർ ചെയ്യണം. ഇതും കൂടെ കൂട്ടി 32-ാമത്തെ പ്രാവശ്യം നിന്നെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്ന അറിയോ? ഇനി അത് വേണ്ട. ഓഹോ, എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റ് തങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. നീ വണ്ടി കയറ്. വേണ്ട. ആ, വണ്ടി കയറ്. ഇതെല്ലാ തവണത്തെയും പോലെയല്ല.
എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇതുകൊണ്ട് കലങ്ങി എന്റെ നെഞ്ചു തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സദാശിവ സദാശിവനല്ല, ഇന്ന് മുതൽ ഞാൻ സദ്ദാമാണ്. സദ്ദാം ശിവൻ, നീ വെറും ബുഷ്. വെറുതെ ഇവരെവിടെ പോവാൻ, എന്റെ അടുത്ത് തന്നെ വരും. നല്ല റണ്ണിങ് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാ. ഈ പരുവത്തിലായി ഉള്ള കോഴികളെല്ലാം അവന്മാരെടുത്തോണ്ട് പോയില്ലേ? പറഞ്ഞോലെ ഇതിനകത്ത് കുറെ മുട്ട ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ അവന്മാർക്ക് എടുത്തോണ്ട് പൊക്കൂടായിരുന്നോ? എല്ലാം ചീഞ്ഞു കാണും. ശുഭലക്ഷണം, ഇന്നത്തോടെ തരികിട പരിപാടികൾക്ക് വിടാം. പ്രിൻസേ നോക്കിക്കോ, എന്റെ ഈ കോൾഡ് സ്റ്റോറേജിനെ ഞാനൊരു ഗോൾഡ് സ്റ്റോറേജ് ആക്കും. Good morning. Very nice place. ടൂറിസ്റ്റ് ആയിരിക്കും, സീസൺ അല്ലേ. ഏ ടൂറിസ്റ്റ് ഒന്നല്ല, വട്ടികേസാന്ന തോന്നേ. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ചോടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ, കേക്കട്ടെ. മലയാളിയാ എന്നെ കണ്ട ശരിക്കും പട്ടുണ്ടെന്ന് തോന്നുന്നു. ആ തോന്നു. മോനൊക്കെ സൈക്കോളജിക്ക് അറിയാല്ലേ, കണ്ട പറയില്ല. എനിക്കൊരു അഡ്രസ് പറഞ്ഞുതരാവോ? ഹോം മിനിസ്റ്റർ രാമരാജന്റെ അഡ്രസ്. മന്ത്രിയുടെ ആരാ? മോളാ. എടാ വണ്ട, മോളാണെങ്കിൽ അച്ഛന്റെ അഡ്രസ് ചോദിക്കോ. ഇവിടുന്ന് സ്ട്രേറ്റ് പോണം, എന്നിട്ട് നെക്സ്റ്റ് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഫസ്റ്റ് റൈറ്റ് പോയി, ഫസ്റ്റ് റൈറ്റ് ടേൺ പോയിട്ട് പിന്നെ സ്ട്രേറ്റ് പോണം. സ്ട്രേറ്റ് പോയാൽ സ്ട്രേറ്റ് പോയാൽ പറ്റും, റൈറ്റ് പോണം. അയ്യോ മതി മതി, റൈറ്റും ലെഫ്റ്റും അറിയില്ലെങ്കിൽ അവൻ പറഞ്ഞ പോരെ. നിങ്ങളുടെ പേരെന്താ? ഞാൻ സിപ്പു, ഇത് പമ്മു, അത് അമ്മു, സാൻഡി. ഓക്കേ, ഹായ്. എന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. രവി, സ്മൈൽ എവരിബഡി. എങ്ങനെയുണ്ട്, സ്റ്റൈൽ ആയിട്ടില്ലേ? ഈ വട്ട് കേസിന്റെ പ്രസന്റേഷനാ. കേട്ട് ബൈ. നീ ഇന്നലെ രാജി വെച്ച് പോയതല്ലേ? ഇപ്പൊ എല്ലാം രാജിയായി. ഞാനൊരു നല്ല കാര്യം ചേരാൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ വളരെ ജോളി നേച്ചറാ. ഏതായി പുതിയ പാര, സ്വർണ്ണമാണോ വെള്ളിയാണോ ഇരുമ്പാണോ? ഞങ്ങൾ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. അതെ പ്രിൻസേ, ഇവൻ എന്റെ വകയിലൊരു അമ്മാവന്റെ അനന്തരവന്റെ സ്വന്തം മോനാ. പാരമ്പര്യമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബക്കാരാ. കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത രണ്ട് യുവമിഥുനങ്ങളായിരുന്നു ഇവന്റെ അച്ഛനും. അയ്യോ പാവം. നീ കാര്യം പറ. നീ തന്നെ പറ. എന്താ ഇതിന്റെ പേര്? പവിത്രൻ. പവി അഞ്ചു മാത്രം പവി എന്ന് വിളിക്കും. ആരഞ്ചു? ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ. നല്ല കുട്ടിയാണ്. കളിയാക്കൽ എന്റെ ബന്ധു. സംഗതി ഞാൻ പറയാം. യവൻ പറഞ്ഞ ഈ അഞ്ജുവിനെ അവളുടെ ആന്റി ചക്രവാക്ക് പറഞ്ഞ് മയക്കി. മനസ്സിലായില്ലേ? യവനുമായിട്ട് അവള് വഴക്കിട്ട് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ഒറ്റയ്ക്ക് മദ്രാസിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോന്നു. എന്തിനു കാറുള്ള പിന്നെ പ്രേമിക്കാൻ പോയത്? കളിയാക്കലെ ബന്ധുവാ. ഓ പറ പറ. അഞ്ജുവിൻ അറിഞ്ഞൂടാ, ആ കുട്ടിയുടെ ഡാഡിയും മമ്മിയും ആന്റിയും ചേർന്നൊരിക്കൽ കെണിയാണിതെന്ന്. കെണിയാ? അതെ, എനിക്ക് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞ എന്റെ അഞ്ജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അവര്. ഓഹോ പറ പറ. അഞ്ജുവിന്റെ ഇവിടെ ഉള്ള ഒരു ആന്റിയാണ് ഇതെല്ലാം കാരണക്കാരി. അവർക്ക് അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനെ കൊണ്ട് അഞ്ജുവിനെ കെട്ടിക്കണം. ചീറ്റിങ് ചീറ്റിങ് നീ ചീറ്റണ്ട. പറ പറ. നാളെ രാത്രി അവർ അഞ്ജുവിനെ സിംഗപ്പൂർ കടത്തും. എവിടെ? സിംഗപ്പൂര്. ഓ അത് ശരി. അത് അവക്കറിയില്ല. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നോണ്ട് ഞാൻ ചെന്ന് വിളിച്ച് അഞ്ജു ഇറങ്ങി വരില്ല. ഞാനിപ്പോ എന്ത് വേണം അത് പറ. പ്രിൻസേട്ടാ, പ്രിൻസേട്ടൻ ചെന്ന് അഞ്ജുവിന് അവളുടെ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടു തരണം. മനസ്സിലായില്ലേ? അഞ്ജുവിനെ ഇവന്റെ കസ്റ്റഡിയിലാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ള? അത് ശരി.
എനിക്ക് ഈടായിട്ട് ഈ ഗോതമ്പ് ഉണ്ട് തന്നെ വലിയ പ്രയാസമാണ്. കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിഡ്നാപ്പിംഗ് പോവാം. അതല്ല, ഇടപെട്ടിരിക്കുന്ന നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ, നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യാ, നീ പോ. അയ്യോ അങ്ങനെ പറയരുത് പ്രിൻസ്, ഇവൻ ആത്മഹത്യയായിട്ട് വിഷമം വാങ്ങിച്ചോണ്ട് നടക്കാം. ഇനി ഒരു രഹസ്യം ഞാൻ പറയാം, അതായത് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യും. രണ്ടുപേരും കൂടെ അതുകൊള്ളാം. എനിക്ക് സ്നേഹത്തിന്റെ മാത്രമല്ല ഭീഷണിയെ സ്വരം അറിയാം. ഇവന് വേണ്ടി നീ അഞ്ജുവിനെ തട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാട്ടിൽ എന്റെ ഇമേജ് തകരും. താങ്ക്സ്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഏക്കാത്തത് ഏറ്റതുപോലെയല്ല. വാ വണ്ടിക്കാരൻ, നമുക്ക് ഒരുമിച്ച് പോവാം. ഇതാണല്ലോ വീട്. അതെ അതെ, അവസാനം മാറിപ്പോരുത്. അഞ്ചു മണിക്ക് ഇറങ്ങൂ. ഓ ഇറങ്ങും. അല്ല പ്രിൻസ്, പണ്ട് രാവണൻ ചേട്ടൻ തട്ടിക്കൊണ്ടു പോയപ്പോ സീത കരഞ്ഞതുപോലെ അഞ്ചു എങ്ങാനും കരഞ്ഞാൽ? അതിന് സമാധാനിപ്പിക്കാൻ ഹനുമാനുണ്ട്. ഇവനെന്റെ ബന്ധുവല്ലേ? ഇവനല്ല പറഞ്ഞത്, നിന്നെ. അതെനിക്ക് മനസ്സിലായി, ചുമ്മാ പറഞ്ഞില്ല. അഞ്ചു നിലവിളിക്കുമെന്ന് എന്റെ പേടി. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ ഇത് കണ്ടോ, ഇത് പഞ്ഞല്ലേ? ക്ലോറോഫോം. ഇതെന്തോ ഇതേക്കോ? ഇതിൽ നൂല് തുള്ളി എടുത്ത് മൂക്കി മണപ്പിച്ചാ മതി. ടീം ശശിവാ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാവുന്നതാണ്. എന്തോന്നറിയാൻ കാണിച്ച എല്ലാം കൊളവായില്ലേ? നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ബോധം തെളിയാനുള്ള മരുന്ന് കൊടുത്താലോ? ആ സമയത്ത് പെണ്ണങ്ങ് പോയാലോ? അത് ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യും? പട്ടി അഞ്ചു, അഞ്ചു അവിടെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഈ ലോകത്ത് ആരെങ്കിലും പ്രിൻസിനോട് സഹായം ആവശ്യപ്പെട്ടാൽ അവരൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല പവിത്ര. അത് നിറവേറ്റി കൊടുത്തിട്ടേ പ്രിൻസ് വിശ്രമിക്കൂ. അഞ്ചു മുറിയിലുണ്ട്. പരിഭവങ്ങളും പിണക്കങ്ങളും പറഞ്ഞു തീർക്കാൻ അവൾ മുറി കാത്തിരിക്കുക. പിന്നെ അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. അത് സദാശിവൻ ഒപ്പിച്ചാ. കാര്യമില്ല, ഒന്ന് വിളിച്ചാൽ മതി, ചെറിയൊരു മയക്കം അത്രേ ഉള്ളൂ. ഉണരുമ്പോ അവൾ നിന്റെ സുന്ദരമായ മുഖം തന്നെ ഒന്ന് കാട്ടുക. അഞ്ചു, അഞ്ചു, അഞ്ചു. എന്താ എന്ത് പറ്റി? അഞ്ചു ഉണർന്നില്ലേ? ഉണർത്തണ്ട, ഞാൻ വിളിക്കാം. എടാ ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചുണർന്നു. ഇതെന്റെ അഞ്ചു അല്ല, ആള് പറ്റിയതാ. എടാ നീ പച്ചവെള്ളം ഒഴിച്ച് ആദ്യം നിന്റെ മുഖം ഒന്ന് കഴുകു. നീ നോർമൽ അല്ല, ആ കെട്ടൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് സൂക്ഷിച്ച് നോക്ക്. ഞാൻ വിളിക്കാം. ഇത് അവളല്ല, ഞാൻ പറഞ്ഞു വിശ്വസിക്ക്. എനിക്ക് എന്റെ അഞ്ചുവിനെ കണ്ട തിരിച്ചറിയില്ലേ? അല്ല, ഇത് അവളല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. ഇപ്പൊ അങ്ങനെ ആയാ? എടാ കഷ്ടപ്പെട്ട് നിന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇവിടെ കടത്തിയപ്പോ ഇപ്പൊ അഞ്ചു അല്ലെന്നോ? സത്യമായിട്ട് എന്റെ അഞ്ചു അല്ല, ഇത് ഉണരുന്നതിന് മുമ്പ് പിടിച്ചെടുത്ത് എന്നെ കൊണ്ടുപോയി കളേ. പ്രന്തയില്ലാത്തരം പറഞ്ഞു കൊണ്ടോ? എന്റെ തന്നെയാണ് സത്യം, ഇത് എന്റെ അഞ്ചു അല്ല. നീ പറഞ്ഞ സ്ട്രീറ്റ്, നീ പറഞ്ഞ വീട്, നീ പറഞ്ഞ ആന്റി, നീ പറഞ്ഞ ചുരിദാറ്, പിന്നെ പേരും. ഉരുളല്ലേ പ്രിൻസ്, ഇത് കൊറേ കണ്ടതാ കേട്ടോ. എന്റെ പ്രിൻസ്, ഇതെന്റെ അഞ്ചു അല്ല, ആന്റിയുടെ വീട്ടിൽ ഇതുപോലെ കൊറേ എണ്ണം ഉണ്ട്. പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്ന ഏതെങ്കിലും ഒന്നായിരിക്കും. എന്തെങ്കിലും ആയാലും എന്താ കൊണ്ടുവയ്ക്കണം? വിളച്ചിൽ കളിച്ച് ഇടിച്ച് നിന്റെ സദാശിവ. അവൻ നിന്നെ കൊണ്ടുവന്നപ്പോഴാ ഞാൻ വിചാരിച്ച നീ ഒരു തരികട പാർട്ടിയാണെന്ന്. ഞാൻ വെറും മണക്കൂസാണെന്ന് നീ വിചാരിച്ചോ? ഓടുന്ന കോഴിക്ക് ഒരു മുഴം പിമ്പേ എറിയുന്നവനാണ് ഈ സദാശിവൻ. ദാ ഇത് കണ്ടോ, ചൂടുള്ള സായാഹ്ന പത്രത്തിൽ ചൂടുള്ള വാർത്ത. അഞ്ചുവും പവിയും ഒന്നായി, ഞാൻ ഒപ്പിച്ചു. എന്തൊരു ചേർച്ച! ഇതുവരെ എഴുന്നേറ്റില്ലേ? പവി, പവി മോളെ എഴുന്നേറ്റേ. ഇനി ലോകത്തൊരു ശക്തിക്ക് നിങ്ങൾ പിരിക്കാനാവില്ല, ഞാനെല്ലാം പരസ്യമാക്കി കഴിഞ്ഞു. ദാ ഇത് നോക്കിയേ, മാല, ബൊക്കെ, വിളക്ക്, എന്റെ വക ഒരു പ്രസന്റേഷൻ, സൂപ്പർ ബ്രെയിൻ എന്ന് പറയുന്ന ഇത്. ഈ തമാശക്ക് അടിച്ചാണോ എന്റെ പല്ല്? പോടാ പുല്ല്, എടുത്തോണ്ട് പോടാ. ഇവിടെ എവിടുന്ന്? എന്തിന് ഇവിടെ നമുക്ക് ആള് മാറി? ഇത് അഞ്ചു കിച്ചു ഒന്നുമല്ല, വേറെ ഏതാ പെണ്ണ? പവിത്രം മുങ്ങി. സദാശിവ, ഞാൻ സെൻട്രൽ ജയിലിലേക്ക് പോവുക. നേരിട്ട് സറണ്ടർ ആയ ശിക്ഷ കുറഞ്ഞിരിക്കും. ഞാൻ ഇവിടെ കിടന്നോളാം. സദാശിവ, എനിക്ക് തലകറക്കം പോലെ. പോടാ, ഞാൻ പോയിട്ട് പറ്റില്ല.
നിന്നോടെ കാലെടുത്ത് കൂത്തരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്ന ഏറാടി മാമന ഇഷ്ടമല്ല, കണ്ടാ അതാണ് പറഞ്ഞല്ലേ, ഏറാടിക്ക് മനസ്സിലാവൂ. ഇത് വെള്ളക്കോഴിയാ, തൂക്കം പോരാഞ്ഞോണ്ടാ. ഇത് നാട്ടുകാരത്ത് മുഴുവൻ പോയി പറഞ്ഞു കൊടുക്കണം കേട്ടാ. നിനക്ക് നല്ല പിടക്കണ കരിമീൻ വേണം, കഴിഞ്ഞ മാസം വാങ്ങിച്ചത്. എനിക്ക് വേണ്ട, പക്ഷേ കൊതിയുള്ളതെല്ലാം വായിക്ക് രുചിയായിട്ട് വാങ്ങിച്ച് കഴിച്ചോ. റെയിൽ പാളത്തിൽ ഒരു പെണ്ണിന്റെ ശവം ചതഞ്ഞറിഞ്ഞ് കിടപ്പുണ്ട്. എവിടെ? നമുക്ക് പോയി കാണാം. വേണ്ട, അവരിങ്ങോട്ട് വന്ന് കണ്ടോളും. പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ ആ പെണ്ണിന്റെ ആണെന്നാ തോന്നുന്നത്. ഞാനൊരു വാണിംഗ് തരാൻ വന്നതാ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. യോഗം ഉണ്ടെങ്കിൽ 10-14 വർഷം കഴിഞ്ഞ് കാണാം. നിന്നെ അവർ തൂക്കി കൊന്നില്ലെങ്കിൽ പാവ എന്റെ ഒരു സുഹൃത്തിന് ഈ ഗതി വന്നു പോയല്ലോ. പ്രിൻസ് എം പി വിളിച്ചു പറയുന്നു, എം പി മിനിസ്റ്റർ വിളിച്ചു പറയുന്നു, അങ്ങനെ ഞാൻ സൈൻ ചെയ്യുന്നു. മൊത്തത്തിൽ ശുക്രദശ. പ്രിൻസേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം. ഞാനും നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ആണോ? ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം, വല്ലാതെ വിശക്കുന്നു. ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഹലോ. എല്ലാത്തിനും കാരണം ഈ തെണ്ടി നാരയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതിയ തട്ടിക്കൊണ്ടുവന്ന്. ഒന്നും മനഃപൂർവ്വമല്ല. ചെല്ലേ, കുട്ടി പോയി ഇവന്റെ കൂടെ താമസിക്കേ. വിളിച്ചോട്, പോളെ. ലിധിയുടെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്കാം. ഇതെങ്ങനെ മറക്കും? ഈ ചെറ്റ തരമൊക്കെ കാണിച്ച് ഇവിടെ ഒരു കോംപ്ലിമെന്റ്. കൊച്ചു അധികം സമയം കളാതെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോ. നമുക്ക് പത്രത്തിൽ ഒരു തിരുത്ത് കൊടുത്താലോ? പത്രത്തിൽ ഒരു തിരുത്ത് കൊണ്ട് മാത്രം തിരുത്തപ്പെടാവുന്ന തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. നിങ്ങളല്ല, ഇവൻ ഈ മരംകോടൻ. രണ്ടാഴ്ച മുമ്പ് നിശ്ചയിച്ച് ഉറപ്പിച്ച എന്റെ കല്യാണം ഇതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു. അറിയോ, നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചീത്തയായി. ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ താമസിന് സ്ഥലം കണ്ടെത്തിയത്. അവർ തന്നെ ഇറക്കി വിട്ടു. പത്രത്തിൽ ഒരു തിരുത്തോണ്ട് ഇതൊക്കെ തിരിച്ചേരാൻ പറ്റും നിങ്ങൾക്ക്? 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. തമിഴ്നാട് കാഡറിലുള്ള ഒരു IPS ഓഫീസർ എന്റെ ഡാഡി. ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരിക്കുന്നത്. അദ്ദേഹം മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഡാഡി പറഞ്ഞാൽ ചിലപ്പോ ജീവിതം മുഴുവനും. പ്രിൻസേ, എവിടെ പോയ അവളെ കൂട്ടി കൊണ്ടുവന്നത്? ബലാത്സംഗം ചെയ്ത ചെറുപ്പക്കാരനെ യുവതി കുത്തിക്കൊന്നു. ഇവനെയൊന്നും കുത്തിക്കൊന്ന പോരാ. വിധിയായി മാനന്തവാടി. ക്ലോറോഫോം കൊടുത്ത് മയക്കി മാനഭംഗപ്പെടുത്തിയ കേസിൽ രണ്ട് ചെറുപ്പക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നു. അങ്ങനെയല്ലേ? ആരുമല്ലോ. ഏനു ബേക്കു? 1 കിലോ കോളി ബേക്കു. ഡേ 1 കിലോ. പുതിയ അഡ്ജസ്റ്റ്മെന്റ്. എന്തൊക്കെ പറഞ്ഞാലും ഈ തെണ്ടിക്ക് ബുദ്ധിയുണ്ട്. 1 കിലോ. ഈ കടയും തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പോയിരിക്കുന്നു? കഴുതന്റെ മറ്റോ. നീ എന്തിന് ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്ത് ഭയങ്കര ചൂടായോണ്ട് തണുക്കാൻ വേണ്ടി. എന്താ ട്രക്കിടിക്കാവുള്ള? പോയടാ, പോയി. IPS കാരന്റെ മോളെ പുല്ലുപോലെ ഞാൻ പറഞ്ഞേച്ചു. ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താ എനിക്ക് സന്തോഷമായി. നീ തന്നെ ഇത് എന്നോട് പറയണം. എടാ,
കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീയും ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് മറക്കരുത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരേ ട്രെയിനിന്റെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത്. നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്റെ ബുദ്ധിമുട്ട് ഞാൻ സോൾവ് ചെയ്തു. എന്ത് എടാ അവള് വീണ്ടും വന്നു. നിന്റെ മണ്ടത്തരം കൊണ്ട ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്, ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാനിത് സോൾവ് ചെയ്യും. പോയാ നിനക്ക് മതിയായില്ലേ? ലോകത്തൊരു പെണ്ണും നിന്റെ അത്ര ദുഷ്ടയല്ല, ചുമ്മാ അല്ല നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക. ഇനി വെറും 10 ദിവസം കൂടെ സഹിച്ചാ പോരെ. അത് കഴിഞ്ഞാ നമുക്ക് ശീലമായിക്കോളും. എല്ലാരെയും കൊണ്ട് നന്നായി വരുന്നെന്ന് പറയിപ്പിക്കാൻ ഞാൻ എത്രമാത്രം പാടുപെട്ടറിയോ? ഇപ്പൊ എല്ലാം പോയില്ലേ? നിന്റെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ഞാൻ സഹായിക്കാം ഫ്രണ്ട്സ്. പോടാ, ഇനി നിന്നെ കല്യാണം കഴിക്കാൻ പോയ ചെറുക്കനുണ്ടല്ലോ, അവൻ ഭാഗ്യം ചെയ്തവനാ. 15-ാം തീയതി അല്ല 1000 15-ാം തീയതി കഴിഞ്ഞാലും നിന്റെ ഡാഡി തിരിച്ചു വരുന്ന അറിയോ? നീ ഇങ്ങനെ ഇമോഷണൽ ആകാതെ ഫ്രണ്ട്സ്. അവളെ ഇവിടുന്ന് എന്നേക്കുമായി അടിച്ചിറക്കണം, അത്രയല്ലേ ഉള്ളൂ വഴിയുണ്ട്. എന്ത് വഴി? നീ തന്നെ പറയണ്ട.